എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് ഈ ആഴ്ച ലോകം മുഴുവൻ അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായി ആചരിക്കുന്നു നമ്മളെ പോലുള്ള ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് വളരെയധികം വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ അവസരമാണിത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബഹിരാകാശ വാരാചരണവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഐ ലുക്ക് ബട്ട് ഐ ഡി സി ഗോഡ് എന്നത് ആരുടെ വാക്കുകളാണ് ഉത്തരം യൂറി ഗഗാറി ചോദ്യം രണ്ട് കുറിച്ച് പഠിക്കാൻ നാസ ബഹിരാകാശത്ത് വിക്ഷേപിച്ച ടെലസ്കോപ്പ് ഏത് ഉത്തരം ചന്ദ്ര എക്സ് റേ ദൂരദർശിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് നാസ ഈ ദൂരദർശിനി വിക്ഷേപിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിനെ ചന്ദ്ര എക്സ് റേ ദൂരദർശിനി എന്ന് പേര് നൽകിയത് ചോദ്യം മൂന്ന് ഒരു വാൽനക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം ഡീപ് ഇമ്പാക്റ്റ് ചോദ്യം നാല് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാട് എന്ന് പറഞ്ഞ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം കൽപ്പന ചൗള ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മാർച്ച് പതിനേഴിന് ഹരിയാനയിലെ കർണാളിലാണ് കൽപ്പന ചൗള ജനിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ കൽപ്പന ചൗള മരിച്ചു ജീൻ പിയറി ഹാരിസൺ ആണ് കൽപ്പനയുടെ ഭർത്താവ് ചോദ്യം അഞ്ച് ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷനും ബഹിരാകാശ വകുപ്പും നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ചോദ്യം ആറ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഏത് ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇത് നിലവിൽ വന്നത് ചോദ്യം ഏഴ് സൗരയുദ്ധത്തിന് പുറത്തു പോയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം പയനീർ പയനീർട്ടൻ ചോദ്യം എട്ട് രാജ്യാന്തര ബഹിരാകാശ അക്കാദമിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ജി മാധവൻ നായർ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയുടെ മുൻ ചെയർമാനായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഐ എസ് ആർഒയിൽ പ്രവേശിച്ച അദ്ദേഹം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇദ്ദേഹം ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിൽ നിന്നും വിരമിച്ചു ചോദ്യം ഒൻപത് ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാവുന്ന ഉപഗ്രഹം ഏത് ഉത്തരം എസ് ആർ ഇ വൺ ചോദ്യം പത്ത് ആദ്യമായ ഒരു ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങിയ ബഹിരാകാശ വാഹനം ഏത് ഉത്തരം നിയർ ഇറേസ് എന്ന ചിഹ്നഗ്രഹത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനാലിന് നിയർ ഇറങ്ങിയത് ചോദ്യം പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിൽ വാൽനക്ഷത്രത്തിൻ്റെ ശിരസിലിറങ്ങാൻ വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം റോസ്റ്ററ ചോദ്യം പന്ത്രണ്ട് ശൂന്യാകാശത്തിൽ വാൽനക്ഷത്രങ്ങൾ തങ്ങുന്ന മേഖലയുടെ പേരെന്ത് ഉത്തരം ഊർട്ട് ക്ലൗഡ് ചോദ്യം പതിമൂന്ന് ഏത് തരം മോട്ടോറാണ് സോവിയറ്റ് ശൂന്യാകാശ വാഹനമായ വോസ്തോക്കിൽ ഉപയോഗിച്ചത് ഉത്തരം അയൺ മോട്ടോർ ചോദ്യം പതിനാല് യു എസ് എസ് ആർ മിർ സ്പേസ് സ്റ്റേഷൻ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചോദ്യം പതിനഞ്ച് ഏറ്റവും കൂടുതൽ തവണ ശൂന്യാകാശത്ത് സഞ്ചരിച്ചിട്ടുള്ള സോവിയറ്റ് ബാഹ്യാകാശ സഞ്ചാരി കൂടിയായ വ്യക്തി ആര് ഉത്തരം വാലറി റുമിൽ ചോദ്യം പതിനാറ് റഷ്യയുടെ ആദ്യ സ്പേസ് ഷട്ടിൽ ഏത് ഉത്തരം ബുറാൻ ചോദ്യം പതിനേഴ് രണ്ടാമത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആര് ഉത്തരം മാർക്ക് ഷട്ടിൽവർത്ത് ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ടെന്നീസ് ടിറ്റോ ആണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരി അനൗഷ അൻസാരി ആണ് ചോദ്യം പതിനെട്ട് ഇന്ത്യയുടെ പ്രഥമ വിദൂര സംവേദന ഉപഗ്രഹം ഏത് ഉത്തരം ഐ ആർ എസ് വൺ എ ചോദ്യം പത്തൊൻപത് കൽപ്പന ചൌളയ്ക്കും സുനിത വില്യംസിനും ശേഷം ബഹിരാകാശം തൊടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആര് ഉത്തരം സിരിഷ ബാൻഡ്ല ബഹിരാകാശം തൊടുന്ന മൂന്നാം ഇന്ത്യൻ വംശജയായ എയറോനോട്ടിക്കൽ എൻജിനീയർ ആണ് സിരിഷ ബാണ്ഡ്ല ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ജനിച്ച സിരിഷ മാതാപിതാക്കൾക്കൊപ്പം അഞ്ചാം വയസ്സിൽ അമേരിക്കയിലേക്ക് കുടിയേറി ചോദ്യം ഇരുപത് ചൈന നിർമ്മിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്ത് ഉത്തരം ടിയാങ്കോങ് ചോദ്യം ഇരുപത്തിയൊന്ന് ടിയാംഗോങ് ബഹിരാകാശ നിലയത്തിൻ്റെ ഏത് ഭാഗമാണ് ആദ്യം ബഹിരാകാശത്ത് എത്തിയത് ഉത്തരം ടിയാൻ ഹെ ലോങ് മാർച്ച് ഫൈവ് ബി എന്ന റോക്കറ്റിലാണ് ടിയാൻ ഹെ ബഹിരാകാശത്ത് എത്തിച്ചത് ചോദ്യം ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് നാസ വിക്ഷേപിക്കാനിരിക്കുന്ന പേടകത്തിൻ്റെ പേര് എന്ത് ഉത്തരം ലൂസി പേടകം ഇരുപത്തി മൂന്ന് ലൂസി പേടകം വിക്ഷേപിക്കുന്ന റോക്കറ്റ് ഏത് ഉത്തരം അറ്റ്ലസ് വി ഒക്ടോബർ പതിനാറിന് ഫ്ലോറിഡയിലെ കോപ് കാനവറ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഇത് പുറപ്പെടും സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പേടകമാണിത് ഈ പദ്ധതിക്ക് ചിലവഴിച്ചത് തൊണ്ണൂറ്റി കോടി ഡോളറാണ് ട്രോജർ ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ഇത് ടോജർ ചിഹ്നഗ്രഹങ്ങളുടെ എണ്ണം ഏഴായിരത്തിലേറെയാണ് അധികം ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്ന ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ഇത് ചോദ്യം ഇരുപത്തിനാല് തൻ്റെ സ്വന്തം കമ്പനിയായ ബ്ലൂ ഒറിജിനിൻ്റെ മനുഷ്യനെ വഹിച്ചു കൊണ്ടുള്ള ആദ്യ റോക്കറ്റായ ന്യൂ ഷെപ്പേഡിൽ ജൂലൈ ഇരുപതിന് ബഹിരാകാശത്തു പോയ വ്യക്തി ആര് ഉത്തരം ജഫ് ബസോസ് ചോദ്യം ഇരുപത്തി അഞ്ച് ജഫ് ബസോസിനോടൊപ്പം യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആര് ഉത്തരം മാർക്ക് ബസോസ് ആകെ നാലു പേരാണ് പോയിട്ടുണ്ടായിരുന്നത് വാലി ഫങ് എന്ന എൺപത്തിയെട്ടുകാരിയായി വൈമാനികയും വിദ്യാർത്ഥിയായ പതിനെട്ടുകാരൻ ഒലീവർ ഡെയ്മാനുമാണ് മറ്റു രണ്ടു പേർ